പാടി. തൂതിച്ചേതോ മണ്ണിൽ മുളച്ചേതോ ഏതാണി രാജാത്തി ഏതാണി രാജാത്തി എന്നാ. ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒക്കെ തുടക്കം വെച്ചത് ലിയക്കുട്ടിയാണ്. അപ്പോൾ അവളെ എണ്ണിനൊക്കെ കെട്ടിപ്പിടിച്ച് വാവറങ്ങാണ് കേട്ടോ. അങ്ങനെ ഓളെ വാവർക്കലൊക്കെ കഴിഞ്ഞാരെയാണ് നമ്മൾ നോമ്പിറക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇതാ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ഇന്ന് നോമ്പിറക്കുമ്പോൾക്കിന് ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിക്ക് ഇതാ വലിയുള്ളി കുറച്ച് അരിഞ്ഞെടുത്തണ്. പിന്നെ ഇതാ നമ്മൾ നാടൻ കരിയപ്പിൻ്റെ ഇല കുറച്ച് ഉരിക്കൊണ്ടുവന്നിട്ട് അതും ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇക്കാണ് കേട്ടോ ഒക്കെ അരിഞ്ഞെടുക്കുന്നത്. വൈകുന്നേരം അങ്ങാടിക്കൊരു പോക്കോ വേണ്ടേ. അപ്പോൾ എന്തൊക്കെ അരിയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇരിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മൂപ്പര് തന്നെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇതാ ചെറിയ കഷ്ണമാക്കിയിട്ട് അതും ഒന്നാണ്ട് അരിഞ്ഞിരിക്കുകയാണ്. അപ്പം പക്കവടേക്കുള്ള കൂട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇടണേ. ഇഞ്ചിയും കരിയേപ്പിൻ്റെ അരിയും പച്ചമുളകും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇഞ്ചിയൊക്കെ തൊലി അളഞ്ഞ് വെച്ചുള്ളതുകൊണ്ട് ജസ്റ്റ് അരിഞ്ഞിടാനേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി തന്നാണ് ഞാൻ. ഇക്കതാ നമ്മൾ കൈലിനാണ് കേട്ടോ അളന്നെടുക്കണത്. രണ്ട് കൈയിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്തണേ. പിന്നെ അതാ അതേ കൈയിൽ തന്നെ ഒരു കൈയിൽ കടലപ്പൊടി ഇട്ട് കൊടുത്തണേ. പിന്നെ ഒരു അരക്കൈയിൽ റവി ഇട്ട് കൊടുത്തണേ. ഒന്ന് ക്രിസ്പി ആയി നിൽക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ പച്ചമുളക് നമ്മൾ ചതക്കിയതാണ് ഇട്ട് കൊടുക്കണേ. അതിൽ അരിഞ്ഞിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ചതക്കി ഇട്ട് കൊടുക്കൊണ്ട് തന്നെ കുട്ടികൾ കടിക്കും എന്നുള്ള ബേജാറൊന്നുമില്ല. പിന്നെ അതിക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊരു ആവശ്യത്തിന് വെള്ളം പറഞ്ഞായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പക്കവടനേക്കാളും കുറച്ചൊരു ലൂസിലാണ് വേണ്ടത്. ബ്രെഡ് ഇതിൽ മുക്കി പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഈ ചേരുവകളൊക്കെ ഒന്ന് മിക്സാവാൻ കണ്ട് കുറഞ്ഞൊരു വെള്ളത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒരു പാകത്തെ ലൂസിൽ റെഡിയാക്കി എടുത്തിക്കാണ് കേട്ടോ. അപ്പം കണ്ടോ ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. നമുക്ക് അതിലിങ്ങനെ മുക്കിയെടുത്ത് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ. ഇനി നമുക്ക് അതിലേക്കുള്ള ബ്രെഡ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്താണ്. ഇതെന്ന് നമുക്ക് ആവശ്യമുള്ള എടുക്കുക. പിന്നെ ബ്രെഡിൻ്റെ അരികു വശം ഉണ്ടല്ലോ ആ ഒരു കളറ് മാറി വന്ന ബ്രൗൺ കളറുള്ള ഭാഗം, അതൊന്നും കളയണമൊന്നുമില്ല കേട്ടോ. അതും കൂട്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് സീറ്റായിട്ട് ഓംലെറ്റിൽ മുക്കി പൊരിച്ച് അങ്ങനെ പല രീതിയിലൊക്കെ നമ്മൾ ചെയ്യേണ്ടല്ലോ. ഇത് നോമ്പിറക്കണ നേരത്തെ ഒരു സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ആണല്ലോ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം, അതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഇത് അതേപോലെ നാല് പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉടഞ്ഞ് പൊട്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞോണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഫ്രിഡ്ജിൽ പറ്റുകയാണെങ്കിൽ ഫ്രീസറിൽ തന്നെ കുറച്ച് നേരം ഒന്ന് വെച്ചാൽ ഇങ്ങനെ പൊടിഞ്ഞോണ ആ പ്രശ്നം ഉണ്ടാവില്ല. എന്നിട്ട് നമുക്കിത് സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ ഇതേമാതിരി മൂന്ന് മൂലയുള്ള ത്രികോണമായിട്ടോ എങ്ങനെ വെച്ചാൽ മുറിച്ചെടുക്കുക നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ. ബൈക്കുള്ള സംഗതികളൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് കുട്ടികളടുത്തൊക്കെ ഒന്ന് നോക്കട്ടെ എഴുതി വന്നൊക്കെയാണ്. അപ്പോൾ മുന്നത്തെ ഡോറൊക്കെ തുറന്നിട്ട് സ്റ്റെപ്പിൻ്റെ അടുത്ത ഡോറ് തുറന്നില്ലേ കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ലിച്ചുവാണ് ഓൻ പുറത്തിറങ്ങിയിട്ട് ഓസ് കുടുക്കി ചെടി നനയ്ക്കുകയാണ്. ഓന് ചൂടെടുത്തിട്ട് മേലെ ആകെ കുളിക്കലും തലയടക്കി നനക്കലൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത് ഏതായാലും ചീത്തൊക്കെ പറഞ്ഞ് തലയൊക്കെ തോത്തിയാ ഒത്തിയെത്തിയിട്ടുമാണ് ഇനി അടുത്ത പരിപാടി എടുക്കാൻ. തീർക്കല്ലേ അങ്ങനെ ഇതാ ഓനെ ഒത്തുക്കി കയറ്റി കുട്ടികളൊക്കെ അത്തുക്കി ഇരുത്തിയായിട്ട് പിന്നെ അടുക്കളയ്ക്ക് തന്നെ വന്നിക്കാണ്. അപ്പോൾ ഇതാ ചട്ടി വെച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് നിൽക്കുക കേട്ടോ ചൂടാകാൻ. ഇപ്പോൾ നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഇതാ അതേമാതിരി ഓരോ പീസ് എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതേമാതിരി മൈദമാവിൽ പഞ്ചസാര ഏലക്കായൊക്കെ ഇട്ടിട്ട് പഴം ഒക്കെ പൊരിക്കണ മാതിരി ഒരു മുക്കി പൊരി ഉണ്ടല്ലോ, അതിന് പകരം കുറച്ച് എരിവാക്കിയായിട്ട് അങ്ങനെ ചെയ്തെന്ന് മാത്രം. പിന്നെ നമ്മൾ ഇറച്ചി മസാല അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടുകാരൻ്റെ പക്കവാടൻ്റെ കൂട്ട് തന്നെയാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത്. ആ ബ്രെഡ് നല്ല മുരിഞ്ഞ് വരും, അതിൻ്റെ പുറമെ ആ ഉള്ളിയും അതൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. പിന്നെ അത് കുറച്ചൊരു ക്രിസ്പി ആയിട്ട് നിൽക്കാനാണ് കുറച്ച് റവയും കൂടി ചേർത്ത് കൊടുത്ത്, അതിന് പകരം അരിപ്പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ചട്ടിയിൽ ഒരു നാലെണ്ണം കൊള്ളണുള്ളൂ. അപ്പോൾ അതിട്ടിട്ട് തിരിച്ചും മറിച്ചു വിട്ട് കൊടുത്തിട്ട് അതിൻ്റെ നിറം മാറുന്നവരെ ആക്കിയിട്ട് നമുക്ക് വറുത്ത് പോരാം. പിന്നെ രണ്ട് ദിവസമായിപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ആൾ കമൻറ്റിൽ കൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ട്. അപ്പോൾ ലേക്കുട്ടിക്ക് ചെറിയ പനിയും സുഖല്യായും ഒക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് വെച്ചാൽ എഡിറ്റ് ചെയ്യാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ നോമ്പ് തുറ ഒന്നുമില്ലേ, നോമ്പ് തുറൻ്റെ വിശേഷങ്ങളും വ്ളോഗും ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളെ അതൊക്കെ അപ്ലോഡ് ചെയ്തിനല്ലോ സ്വന്തം വീട്ടിൽ പോയി നോമ്പ് തുറക്കണതും.
അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് നമ്പ് തുറക്ക, അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞ് വീണ്. അതൊന്ന് പിന്നെ വീഡിയോ ആക്കിയിട്ട് എടുക്കാനോ ഷെയർ ചെയ്യാനൊന്നും നമ്മൾ നിന്നിട്ടില്ല. അപ്പോൾ മുമ്പൊക്കെ അങ്ങനത്തെ വ്ളോഗും ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്തതിനൊന്നും അത്ര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എല്ലാവരുടെ അടുത്തും നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കുടുംബത്തിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതായി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതേമാതിരി പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് പുതിയത് അവിടെ ഇട്ടുകൊടുത്തിട്ട് അതൊന്നായി വരുന്ന ടൈം കൊണ്ട് ജ്യൂസ് റെഡിയാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതായത് നമുക്ക് പെരയിൽ തന്നെ പൂത്തുണ്ടായിനി, ഒരു പൂവൻ്റെ കൊല ഉണ്ടായിനി, അതിൻ്റെ ലാസ്റ്റ് കായാണ്. അപ്പോൾ ഇത് വെച്ചിട്ടും കൂടി ജ്യൂസാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പൂവമ്പഴയപ്പോൾ തന്നെ ലാസ്റ്റ് ആയപ്പോൾ അത്യാവശ്യം കറുത്ത് ഇതായിന്, അങ്ങനെ തിന്നാനൊക്കെ കുട്ടികൾക്കൊക്കെ മടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു തൊലി പറഞ്ഞാൽ തീരേ കട്ടില്ലാത്ത നൈസ് തൊലിക്കാരം, നല്ല കമ്പുകെട്ടിയുള്ള അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, നന്നായിട്ട് കറുത്ത് വീണിട്ടാ പഴം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലിച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണാനുള്ള ഭംഗി കുറവുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ജ്യൂസാക്കി എടുത്താൽ അപ്പോൾ ഏതും പോകുമല്ലോ. അപ്പോൾ അത് അതൊക്കെ തൊലിച്ചായിക്കിട്ടുകയാണ്. ഇനി നമ്മൾ ചെറിയൊരു ബൂസ്റ്റിൻ്റെ സാമ്പിൾ പാക്കറ്റ് പൊട്ടിച്ച് ഐക്കാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമ്മളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കട്ടപ്പാല കുറച്ച് മുന്നേ നേരത്തെ എടുത്തുകൊണ്ട് തന്നെ കുറച്ച് കട്ട ഉടഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പോൾ ആ തണുപ്പ് കൊടുക്കന്നെ അത് ഫുള്ളേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഷെയ്ക്കായിട്ടാണ് നമുക്ക് ജ്യൂസ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ കട്ടപ്പാല് അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതായിക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ. ആ പഴമൊക്കെ നന്നായിട്ട് തന്നെ അടിഞ്ഞ് കിട്ടണം. അപ്പോൾ കണ്ടില്ലേ നല്ല തിക്കായിട്ട് ക്രീമി ആയിട്ട് കിട്ടിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലൂസാണെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏതായാലും കുറേ വെള്ളം ചേർത്ത് കൊടുക്കണില്ല. ആ ജാറ് ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ചായിട്ട് കുലുക്കി പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മളൊരു മുക്കാ ഭാഗം ബൂസ്റ്റ് പൊടിയാണ് ഈ കിട്ടു കൊടുത്തതെന്ന് പറഞ്ഞല്ലേ. ബാക്കി ആ ഭാഗം അതേമാതിരി ഇത് ഈ കിട്ടു കൊടുത്തായിട്ട് ഒന്നായിട്ട് ഇളക്കിയിരിക്കാൻ കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ടകളായിട്ട് ഒരു ഡെക്കറേഷൻ ആയിട്ട് അങ്ങനെ കിടക്കും. അങ്ങനെ അത് നേരെ ഫ്രിഡ്ജിക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മൾ പൊരി ഇട്ട് കൊടുത്തത് കോരിയിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ പൊരിക്കാൻ തുടങ്ങിയ മാതിരിയല്ല കുറച്ചും ഇങ്ങോട്ട് ആയപ്പുള്ളത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ എണ്ണയും ഏകദേശം തീരുമാനമായിന്, പിന്നെ ബ്രെഡ് നല്ല പൊടിയിലൊടങ്ങിയാണ്. അപ്പോൾ ആ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചിട്ട് ആ ഒരു മാവിൽ കണിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും ബ്രെഡ് പക്കവട. ബ്രെഡ് പക്കവടേൻ്റെ മിക്സൊക്കെ ബ്രെഡ് പൊടിച്ചിട്ട് കൊടുത്തേക്കുക. അപ്പോൾ പിന്നെ ലാസ്റ്റിക്ക് ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തത്. മുക്കി പൊരിക്കണമൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിക്കും വേണമെങ്കിൽ ചെയ്തെടുക്കുക. ബ്രെഡൊന്ന് ചെറുതാക്കി പൊടിച്ചിട്ട് അതിലിട്ട് കൊടുത്ത്, അപ്പോൾ നമ്മൾ ആ ഒരു മാവ് കുറച്ച് ലൂസ് തന്നെയല്ലോ. അപ്പോൾ ബ്രെഡും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പാകമായ കട്ടിയായിട്ട് വരും. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്താണ്. പിന്നെ ഒന്ന് ചായക്ക് കടി പത്തിരിയാണ്. അപ്പോൾ പത്തിരിയൊക്കെ നേരത്തെ തന്നെ പരത്തി വെച്ചിനി, അതൊന്നും പിന്നെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ നമ്മൾ ഒരേ അടുപ്പത്ത് ഇത് പൊരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ അപ്പുറത്തുനിന്ന് പത്തിരി ചുട്ടെടുക്കാനും സുഖമാണ്. അപ്പോൾ ഇത് പൊരിക്കുന്ന സമയത്ത് നമ്മൾ ഏതായാലും എൻഗേജ്ഡ് ആവും. അങ്ങനെ ഇത് തിരിക്കലും മറക്കലും പുതിയത് ഇട്ട് കൊടുക്കലായിട്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതേ സമയത്ത് തന്നെ പത്തിരിയും ചെയ്യുക ജനിച്ചിട്ട് രണ്ടും ഒപ്പം ചെയ്തെടുക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് രണ്ട് പണി ഒരുമിച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ല ഒരു ഭാഗത്ത് പത്തിരി ചുടലും മറക്കലും തിരിക്കലും പുതിയത് ഇട്ട് കൊടുക്കലൊക്കെ ആയിട്ട് അതങ്ങനെ. അപ്പോൾ ഇനി ഇത് ഇവിടെ റെഡി ആകുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ പുതിയത് ഇട്ട് കൊടുക്കലും അങ്ങനെ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ പണികളൊക്കെ ഒരേ സമയത്തേക്ക് മാറ്റിക്കലാണ് കേട്ടോ ഞാൻ. എല്ലാത്തൊക്കെ വേഗം വേഗം അത് തീർത്തേക്കും. അതിനിപ്പോൾ നമ്മൾ വിറകടുപ്പത്താണെങ്കിലും അങ്ങനെ തന്നെ രണ്ടടുപ്പും ഒപ്പം കത്തിച്ചിട്ട് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോഴൊന്നും എത്ര മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യല്ലേ അങ്ങനെയൊന്നും പറയില്ലല്ലോ. അപ്പോൾ മക്കളെ ഒരു ഇത് അനുസരിച്ചൊക്കെ ഇന്ന സമയത്തൊന്നുമില്ല, അന്ന് എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അതിനനുസരിച്ചൊക്കെ. ഇന്നിപ്പോൾ ഏതായാലും അസ്രസ്തീകരിച്ചിട്ട് ഒരു 4:30 ആയപ്പോഴാണ് അടുക്കളയ്ക്ക് വന്ന്. ചില ദിവസം 5 മണിക്കൊക്കെ ഇറങ്ങുള്ളൂ. അതിനനുസരിച്ചൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഇതാ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പിറക്കാനും വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കുകയാണ്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിക്ക് വെച്ചിനി. ഒക്കെ ഒന്ന് കഴിക്കുന്ന നേരത്ത് കുറച്ചൊരു തണുപ്പ് നിർബന്ധമാണ്. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിനി മുന്തിരിയും വത്തക്കയാണെന്ന് ഫ്രൂട്ട്സ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളെ ഈ ഒരു ഐറ്റം പോരിയും ജ്യൂസും, പിന്നെ തരിക്കഞ്ഞും ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ മതി. പിന്നെ ഇതാ നോമ്പിറക്കാൻ ഞങ്ങൾക്ക് രണ്ടാക്കുള്ള കാരക്കി എടുത്തു. അപ്പോൾ നമ്മളെ ഐറ്റംസൊക്കെ ഇവിടെ സെറ്റാണ്. ഇനി വാങ്ങിക്കൊടുക്കാനും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ബാങ്ക് കൊടുക്കാനും വേണ്ടി വെയിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കുട്ടികളെ ഒരു ഭാഗത്തിരുന്ന് തിന്നലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നോമ്പിറക്കലും നിസ്കാരമൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് എൻ്റെ ഒത്തുക്കം വന്നാണ്. അപ്പോൾ കുട്ടികൾ നല്ല കളിയിലാണ്. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ചായക്ക് എടുത്തേക്കാനും വേണ്ടിയിട്ട് ഒരുങ്ങണത്. അപ്പോൾ ലേ കുട്ടി ഇതാ ഇപ്പച്ചിൻ്റെ ചുരുക്കിട്ടായിട്ട് ചുന്തരിയാണ് ഒറ്റയ്ക്ക്.
അപ്പൊ ചായ എടുത്തക്കാൻ വേണ്ടിട്ട് ഒരുങ്ങാണ്. അപ്പൊ അതിന്റെ മുന്നേ അൽഫാമിന്റെ കുറച്ച് പീസ് ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാൻ വെച്ചതാണ് ടോവല്. അപ്പൊ തലേ ദിവസത്തേല് ബാക്കിയില്ല ഇനി കുറച്ച് മന്തി റൈസും അൽഫാം പീസും ഒക്കെ. അപ്പൊ മന്തി ഇതാ നമ്മള് കുക്കറിൽ കുറച്ച് വെള്ളം തെളിച്ചിട്ട് അങ്ങനെ ചൂടാക്കി എടുത്തക്കാണ്. നോൺ സ്റ്റിക്കിന്റെ പാനിലിട്ടിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചൂടാക്കി എടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തത്. നല്ല എളുപ്പമാണ്, ഒന്ന് കുറച്ച് വെള്ളം കുടഞ്ഞവിടെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടാക്കി കിട്ടുമല്ലോ. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മന്തി ബിരിയാണിക്ക് ബാക്കി വന്നാൽ ചൂടാക്കലെന്നൊന്ന് കമന്റ് ചെയ്യേണ്ടിട്ടോ. അപ്പൊ ഇത് എല്ലാവരും ചായടിയിലാണ്. വലിയ കുട്ടിക്ക് തോളത്ത് തന്നെ ടെഡി ഉണ്ട് കേട്ടോ. അപ്പൊ നനച്ചുളിക്കും പണിക്കും വേണ്ടി റാക്കൊക്കെ തട്ടിക്കോട്ടെ. ഇപ്പൊ കിട്ടിയതാ കൊടുക്കണ്ടേ ചായ? അപ്പൊ ഉണ്ണി കൊടുക്കണ്ടേ? ഉണ്ണിക്കുണ്ടോ? അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ഊറ്റാനുള്ള പരിപാടിയാണ്. അപ്പൊ സാധാ 3 ലിറ്ററിന്റെ കുക്കറിൽ തന്നെ ചോറ് വെച്ചിനത്. ഇനി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ തോനെ ചോറൊന്നും വേണ്ടല്ലോ. അപ്പൊ അത് അതിന്ന് കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞിട്ട് ചെമ്പട്ടിക്കട് മാറ്റിക്കാണ്. ഇനി ഇത് നല്ല തിളപ്പിച്ച വെള്ളം കെറ്റിൽ വെച്ചിട്ട് അതും കൂടി വെച്ച് കൊടുത്തിട്ടാണ്. അപ്പൊ അതിന്റെ ആ കൊയ്പ്പൊക്കെ ശരിക്കാട് പോയി കിട്ടുമല്ലോ. അങ്ങനെ ചെറിയ കുക്കറിൽ വെക്കുമ്പോൾ തന്നെ കുറഞ്ഞ വെള്ളത്തിൽ തോനെ വെള്ളം വെച്ചാൽ നമുക്ക് തിളച്ച് ചിന്തി ആകെ ഇതാവും ചെറിയ കുക്കറാകുമ്പോൾ. അപ്പൊ കുറഞ്ഞ വെള്ളത്തിൽ വെച്ചിട്ടുള്ളൂ. ഇനി ഞാൻ നല്ല ചുഴുവെള്ളം പറഞ്ഞിട്ട് ആ കൊയ്പ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഊറ്റിരിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഓട്ടപാത്രത്തിക്കട് പറഞ്ഞു വെച്ചാൽ മതി. ഓട്ടപാത്രത്തിന്റെ അടിയിൽ ആ കുക്കർ തന്നെയാണ് വെച്ച് കൊടുത്തിക്കാണ്. ഇനി അവിടെ പറഞ്ഞു വെച്ചാൽ അതവിടെ കിടന്ന് അങ്ങനെ ഉറ്റിപ്പോയിക്കോളുമല്ലോ. ഇനി അടുത്ത പരിപാടി പച്ചക്കൊക്കെ ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പൊ ചീരൻ്റെ ഇലയാണ് ഉപ്പേരി വെക്കണത്. അത് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിനി. അപ്പൊ ഇതാ കുറച്ച് വെളിച്ചെണ്ണ അറന്നുകൊടുത്തിട്ട് ഇങ്ങനെയാണ് ചീര ഉപ്പേരി വെക്കണത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായേക്ക് ചീരൻ്റെ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെ പാടത്തെ ചീരയാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ വെളിച്ചെണ്ണ ഇട്ട് ഒന്നാണ്ട് വാറ്റിയെടുക്കാണ് ആദ്യം. അപ്പോൾ അതായിക്ക് ആവശ്യത്തിനുള്ള പൊടിക്കും കൂടി ഇട്ട് കൊടുത്തിക്കണേ. അങ്ങനെ നല്ലോണം ഒന്നാണ് വാട്ടിക്കുക. അപ്പോൾ ചട്ടി കിട്ടപ്പം കണ്ടില്ലേ, എല്ലാം പൊന്തി വന്നിരുന്നു. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്നാണ് ചൂടായപ്പോൾ പിന്നെ മുഴുവനും അമർന്ന് അങ്ങോട്ട് പോയി. അത്രയ്ക്ക് ഇളയ ചീരയാണ്, അധികം ഉപ്പ് ഇതൊന്നും ഇല്ല. അപ്പം കണ്ടില്ലേ തോനെ വേവാനൊന്നും ഇല്ല. അതിക്കൊന്നാണ് ഇട്ടപ്പം തന്നെ ഒക്കെ വാടി കിട്ടിക്കണ്. അപ്പോൾ അട്ടടുത്ത ഉപ്പ് എല്ലായിടത്തേക്കും ഒന്ന് എത്താൻ കണ്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് മൂടിയൊക്കെയാണ് കേട്ടോ. ഇനി ഇത് അപ്പുറത്തെ അടുപ്പത്ത് നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ അറിഞ്ഞ് ചൂടാക്കിയിട്ട് മീൻ കായം ദേശിച്ചിട്ടുണ്ടായി. ഇനി അതൊന്നും അത് പൊരിച്ചെടുക്കുകയാണ് വെളിച്ചെടുക്ക്. അപ്പൊ ആ മീനൊക്കെ ഒന്ന് ചട്ടിക്ക് ഇട്ട് കൊടുക്കണ ഇട ഇത് മൂടി വെച്ചിട്ടുള്ളൂ. അപ്പൊ അത് തുറന്നായിട്ട് ഇനി ഇതിക്ക് തേങ്ങ ചതുക്കി വെച്ചിട്ട് കൊടുക്കാണ്. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചീരുള്ളിയും കൂടി ചതുക്കിയിട്ടാണ്. ഉപ്പ് തീക്ക് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി, അതുകൊണ്ട് നമ്മളെ ഇലയ്ക്ക് നേരത്തെ ഇട്ട് കൊടുത്തണല്ലോ. ഇങ്ങോട്ട് ഇതാ അതും കൂട്ടിയായിട്ട് ഒന്നായിട്ട് ഇളക്കി കൂട്ടുക. ഇനി ആ ഒരു തേങ്ങൻ്റെ ആ ഒരു പച്ചമണം മാറാൻ മാത്രം ഒന്നായിട്ട് ഇളക്കി കൊടുക്കണുള്ളൂ. കുറേ നേരം ഇട്ടൊന്നും വേവിക്കണില്ല, അങ്ങനെ അതവിടെ മൂടി വെച്ചിട്ടാണ്. പിന്നെ അതാ മീന് അപ്പത്തിന് ഒരു ഭാഗമൊക്കെ റെഡി ആയി കിട്ടിക്കണേ. അപ്പം അതൊന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം പലച്ചക്കൊക്കെയുള്ള ഉപ്പേരി മീനും അങ്ങനെ റെഡിയായി. പിന്നെ കുറച്ച് തക്കാളിയും വെണ്ടയും കൂടിയും താളിച്ചാണ്. അപ്പോൾ അത് താളിക്കണ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടീനി. അപ്പോൾ അതവിടെ മറിച്ചിട്ടൊക്കെ റെഡിയാക്കിയപ്പോൾ പിന്നെ ചോറ് ഊറ്റാൻ വെച്ചത് വെള്ളമൊക്കെ നല്ലോണം വാർന്നിട്ടീണ്. അപ്പോൾ അത് ഇതാ ഒരു ചെമ്പട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് അതവിടെ അരച്ചു വെക്കുക. അങ്ങനെ പലച്ചക്കൊക്കെയുള്ളതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കലും കൊണ്ടേ ഉറക്കലൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുനാരങ്ങ വെച്ചിട്ടൊരു ചെറുനാരങ്ങ സോഡ ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചെറുനാരങ്ങ നല്ലോണം ഉരുട്ടി പിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കണതിൻ്റെ നീര് ഫുള്ള് കിട്ടാൻ അധികം പൂപ്പാകാത്ത ചെറുനാരങ്ങ ഇനി നല്ലതാണല്ലോ. ഇട്ട് ഓരോ മുറി എടുത്തിട്ട് ഓരോ ക്ലാസ്ക്ക് വെച്ചിട്ട് പിഞ്ഞിരിക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള പൊടിപ്പും കൂടി അതിൻ്റെ മുന്നേ തന്നെ നമ്മളതിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതാ സോഡ പൊട്ടിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കണേക്ക്.
അപ്പൊ ഇതാ അടിപൊളി നാരങ്ങ സോഡ ഓർഡർ ഇടയിക്കാണ്. എന്റെ നരയും പതിയൊക്കെ ഇപ്പോഴും വന്നോണ്ടിരിക്കാണ്. അപ്പൊ ഗ്യാസ് തീരുന്നതിന്റെ തന്നെ അതേതായാലും വെള്ളയിലാക്കട്ടെ. അങ്ങനെ ആ വക പരിപാടികൾ ഫുള്ള് കഴിഞ്ഞപ്പോ അതാ പാത്രം ഫുള്ള് ഇവിടെ കിടക്കാണ് കേട്ടോ. അതെത്ര കേക്ക് വെച്ചാലും എല്ലാ പണിയും കഴിയുമ്പോൾ ഇനി ഒരു ലോഡ് പിന്നെയും കൂടി ഉണ്ടാവും. അപ്പൊ ഇനി ഏതായാലും അതൊക്കെ ഒന്ന് കേക്ക് റെഡി ആക്കിയിരിക്കുകയാണ് അടുക്കള. അപ്പൊ ഇതാ അതൊക്കെ റെഡിയാക്കി എല്ലാ തോത്തലും തുടക്കലും അടുക്കളൊക്കെ സെറ്റാക്കിയിട്ടാലൊക്കെ കഴിഞ്ഞു കേട്ടോ. കേക്ക് പാത്രമൊക്കെ കൊണ്ടൊന്ന് കൗത്തി നമ്മളെ ഡോറൊക്കെ ഒന്ന് അടച്ചിടുകയാണ്. പടുക്കളിൻ്റെ റാക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യലേ. ഇനി ഇനി ഇതാ നിലത്ത് ചണ്ടിയുണ്ട്. അപ്പൊ ഒന്നാണ്ട് അടിച്ചേരിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സമയം രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു വിധ അരപ്പാണേനൊന്നും ഞാൻ അടിച്ചു തരയില്ലേ. അത് കുട്ടികളെ വത്തക്ക കുരിയൊക്കെ കണ്ട് തുപ്പിയായിട്ട് പറ്റി അരപ്പാക്കിയാണ്. കാൽമേ എങ്ങനെ തടഞ്ഞുകൊണ്ട് അപ്പൊ പലിച്ചൊക്കെ നീച്ചു വരുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് അടിച്ചു തരാണ് കേട്ടോ. രാത്രി അടിച്ചു തരുന്ന അത്ര നല്ലതൊന്നുമല്ല. അപ്പൊ അത് അടിച്ചു തരുന്ന ഇടയിൽ നമ്മൾ കെറ്റിൽ കുറച്ച് വെള്ളം വെച്ചിനി. ഇനി ഇതേ നമ്മൾ പാത്രം കേൾക്കണ ഈ ഒരു സ്പോഞ്ച് ഇതേമാതിരി ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇട്ടുകൊടുത്തേക്കാണ്. ഇനി കെറ്റിൽ നല്ല തിളച്ച വെള്ളമായിക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പാത്രം കേൾക്കുമ്പോൾ നെയ്യുള്ളതും അല്ലാത്തതും വെളിച്ചെണ്ണയാണ് നമുക്കും ആയിട്ട് ഇതൊരു ജാതി ഒരു കൊയ്പ്പേക്കാരത്. അത് മാത്രമല്ല നമ്മൾ അച്ചേക്കാട് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഡ്രൈ ആയിരുന്നാലും അതിൽ ബാക്ടീരിയയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു രണ്ടു ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യണത് നല്ലതാണ് കേട്ടോ. വെറും തിളച്ച വെള്ളത്ത് പറഞ്ഞാട്ടാണ്ട് ഉണ്ടാക്കിയിട്ടാലും മതി. അപ്പം ഞാൻ ഇതിൽക്ക് കുറച്ച് അപ്പക്കാരും അതേമാതിരി സുർക്കിയും കൂടിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പാരമ്പങ്ങളെങ്ങനെ കാണുന്നുണ്ടാവും ഒരു സ്പോഞ്ച് ഇങ്ങനെ വീർത്ത് വരുന്നത്. എന്നിട്ട് ആ ഒരു ചൂടുവെള്ളത്തിൽ അതേമാതിരി നല്ലോണം മുക്കിയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇളക്കിയിട്ട് കൊടുത്തായിട്ട് കിടക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് നല്ലോണം നേരം വെളുത്തിട്ട് ചൂടൊക്കെ അറിയുണ്ടാവുമല്ലോ. നല്ലോണം ഒന്ന് കേക്ക് ഇരുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു സ്പോഞ്ചിമ്മൽ തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര തന്നെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. ഈ ഒരു സാധനത്തിന്മേൽ ബാക്ടീരിയ അതോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പാത്രം കേൾക്കാനും ഒഴിവെടുക്കണതല്ലേ. ഇങ്ങോട്ട് പിന്നെ ആ പാത്രം അതേമാതിരി നമ്മൾ പിന്നെ എത്ര വൃത്തിയിലുണ്ടാക്കിയ ഫുഡാണെങ്കിലും നമ്മൾ അതിലല്ലേ വളമ്പണേ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അടുക്കളത്തെ ലാസ്റ്റ് പണിയാണത്. ഇനി ഏതായാലും ലൈറ്റ് ഓഫ് ആക്കി അപ്പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാ പുറത്തെ ലൈറ്റ് ഇതേമാതിരി കുറച്ച് നേരം അവിടെ ഇട്ടേക്കലാണ്. എല്ലാ പണിയും കഴിഞ്ഞ് ഉറങ്ങാൻ നേരം ഓഫാക്കലുണ്ട്. അതിൻ്റെ കാരണം എന്താ ബലാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ ഇതിന് കോട്ടരുമ എന്നാ പറയുക. നിങ്ങളവിടെയൊക്കെ എന്താ പറയുക അറിയില്ല. റബ്ബർമാരൊക്കെ കൂടുതലുള്ളടുത്ത് ഈ പ്രാണികൾ നല്ലോണം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഔത്താണെങ്കിലും പുറത്ത് ലൈറ്റ് ഇട്ടൊക്കെ അത് ഔത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് വേണം എഡിറ്റ് ചെയ്യാതിരിക്കണം. അപ്പോൾ ആ ഒരു മൊബൈലിൻ്റെ വെളിച്ചത്തിലും കൂടി ഇത് വന്നിട്ട് നമ്മൾ കിടക്കണടത്തും റൂമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ആ ഒരു വെളിച്ചം ലാസ്റ്റ് ഓഫാക്കാൻ വിചാരിച്ചിട്ട് അടുക്കളത്തെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നമ്മൾ പോരുകയാണ്. അപ്പോൾ തൽക്കാലം നമ്മളന്നത്തെ ഒരു വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയണ മാതിരി തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കില്ല കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാഹ് അടുത്ത് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും. അസ്സലാമു അലൈക്കും.